ഈസ്റ്റ് കിഴക്കിലെത്തി കാണുന്നത് ആയതുകൊണ്ട് നമ്മളുടെ
ഇതേ പടി നേരം വൈകുന്നേരം തന്നുള്ള സമയത്തോടു കൂടി കൂടി എടുത്ത് കൂട്ടിയാൽ മതി. അപ്പൊ 2 മണിയോടു കൂടി 5 6 കൂട്ടി കഴിഞ്ഞാല് എത്ര കിട്ടുക? 3 4 5 6 7 ഓക്കെ 7 ഇതിന്റെ ബാക്കി എന്തുണ്ട്? 30 മിനിറ്റ് ഉണ്ട്. അപ്പൊ 7:30 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ 2 മണിയോടു കൂടി 5 6 30 മിനിറ്റും കൂട്ടിയപ്പോ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? 7:30 PM ആയിരിക്കും. ഓക്കെ 7:00 PM ഇടാനുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഓക്കെ ആണല്ലോ. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 45 ഡിഗ്രി വെസ്റ്റ് ടൈം 8 PM 70 ഡിഗ്രി ഈസ്റ്റ് ടൈം. ഇവിടെ ക്വസ്റ്റ്യൻ എത്രയുള്ളൂ? 45 ഡിഗ്രി പടിഞ്ഞാറിലെ സമയം 8 മണി PM ആയിരിക്കുമ്പോൾ 70 ഡിഗ്രി കിഴക്കിലെ സമയം എത്രയായിരിക്കും? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. എങ്ങനെ ചെയ്യാം? അപ്പം 0 ഡിഗ്രി. 0 ഡിഗ്രി ഏതാണ് കാര്യമല്ലോ? ഏതാണ്? ഗ്രീൻസ് ടൈം. ഇവിടെ നമുക്ക് ഗ്രീൻസ് മാഡി യാതൊന്നും പറഞ്ഞില്ല. ഇവിടെ തന്നുള്ളത് 45 ഡിഗ്രി വെസ്റ്റ്, അതായത് പടിഞ്ഞാറ്. ദെൻ അവിടുത്തെ സമയം വേണത് 8 മണി PM തന്നു. ദെൻ പിന്നെ അവിടുത്തെ തന്നുള്ളത് 70 ഡിഗ്രി ഈസ്റ്റ്, അതായത് ഈസ്റ്റ് കിഴക്ക് എത്രയാണ്? 70 ഡിഗ്രി. ഇവിടുത്തെ സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. എങ്ങനെ ചെയ്യും നോക്കാം. ഇത് രണ്ടാമത് നമ്മൾ പറഞ്ഞു മൊത്തം 3 മെത്തേഡിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞു. ഇത് എത്രാമത്തെ മെത്തേഡാണ്? രണ്ടാമത്തെ മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ മെത്തേഡ് നമുക്കറിയാം, 2 ഡയറക്ഷൻ ആയിരുന്നു. ഒന്ന് വെസ്റ്റ് ഉണ്ട്, ഒന്ന് ഈസ്റ്റ് ഉണ്ട്. ഇവിടെ തന്നുള്ളത് വെസ്റ്റിലെ ടൈം തന്നിട്ട് ഈസ്റ്റിലെ ടൈം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യും? ആദ്യം നമുക്കറിയാം എന്തായിരുന്നു ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ്, രേഖാംശീയ വ്യത്യാസം. രേഖാംശീയ വ്യത്യാസം ഇവിടെ എങ്ങനെ ചെയ്യും? നമുക്ക് തന്നുള്ളത് ഇവിടെ മുതൽ ഇത് വരേണ്ട സമയം കാണണം. അപ്പൊ എന്ത് ചെയ്യും? കാരണം നമുക്ക് ഇത് ഈ ഗ്രീൻസ് മുതൽ വെസ്റ്റ് വരെ 45 ഡിഗ്രിയാണ്, അതുകൊണ്ട് കാര്യമില്ല. ദെൻ 0 ഡിഗ്രി മുതൽ ഈസ്റ്റ് വരെ 70 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് 45 എടുക്കാൻ പറ്റില്ല, 70 എടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇവിടെ മുതൽ ഇതുവരെ. അപ്പൊ എന്താ എങ്ങനെ ചെയ്യാം? 45 ഡിഗ്രി, അത് എത്രയുള്ളൂ? ഗ്രീനിച്ച് മീൻ ടൈം ആൻഡ് ഗ്രീനിച്ച് ആൻഡ് വെസ്റ്റിലെ ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ഡിഗ്രി. ദെൻ ഗ്രീനിച്ച് ആൻഡ് ഈസ്റ്റ് തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം എന്ന് പറയുന്നത് 70 ഡിഗ്രി. അപ്പൊ എന്താ ചെയ്യാം? 45 + 70. കാരണം മനസ്സിലായോ? രണ്ടാമത്തെ മെത്തേഡാണ് ഇവിടെ മുതൽ ഇതുവരെയുള്ള സമയം കാണുന്നത്. അപ്പൊ നമുക്ക് 0 ഡിഗ്രി മുതൽ 45 വരെ ഉള്ളത് മാത്രം എടുത്താൽ മതിയോ? പോരാ. പിന്നെ എന്തുകൊണ്ടാണ് 0 ഡിഗ്രി മുതൽ 70 വരെ ഉള്ളത് കൊടുക്കണം? കാരണം നമുക്ക് ഇവിടെ മുതൽ ഇതുവരെ ഉള്ളത് കാണാനുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 45 + 70. ഓക്കെ ആണോ? ഇനി നേരെ ഓപ്പോസിറ്റ് ആയിക്കോട്ടെ. ഈസ്റ്റിലെ ടൈം വന്നിട്ട് വെസ്റ്റ് ടൈം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് തമ്മില് 2 ലോങ്ങിറ്റ്യൂഡും തമ്മില് പ്ലസ് ചെയ്യാം. ഓക്കെ 45 + 70 എത്ര കിട്ടിയത്? 115. ഓക്കെ നമുക്ക് 115 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് വെച്ചാണ് കാണുന്നത്? ഈ 115 ഡിഗ്രി വെച്ചിട്ടാണ് ബാക്കിയുള്ള സ്റ്റെപ്പ് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ടൈം ഡിഫറൻസ്, സമയ വ്യത്യാസം. സമയ വ്യത്യാസം എങ്ങനെ കാണാം? 1 ഡിഗ്രിക്ക് വേണ്ട സമയം 4 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എത്ര ഡിഗ്രിയാണ്? 115 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 115 × 4 എത്ര കിട്ടുക? 460 എന്ന് കിട്ടി. ഓക്കെ 460 എന്ന് കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, ടൈം ഡിഫറൻസ് ഇൻ ഹവർ. ഇതിനെ എന്തിലേക്ക് മാറ്റാണ്? മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞുള്ളത്? 460 കിട്ടിയിട്ടുള്ള ടൈം ഡിഫറൻസിനെ എന്തുകൊണ്ടായിരിക്കുക? 60 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 hour 40 minutes എന്ന് കിട്ടും. ക്ലിയർ ആണോ? 460 60 കൊണ്ട് ഹരിക്കുമ്പോൾ 7 മണിക്കൂറും 40 മിനിറ്റും കിട്ടും. ഓക്കെ ചെയ്ത് നോക്കുക, അരിച്ചു നോക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് വെസ്റ്റ് തന്നിട്ട് ഈസ്റ്റ് തന്നെ കാണേണ്ടത്. അപ്പൊ നമ്മൾ കൂട്ടണോ കുറക്കണോ? നാലാമത്തെ സ്റ്റെപ്പ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിക്കാണ് കാണുക, ഈസ്റ്റിക്കാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? പ്ലസ് ആണ് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നുള്ള സമയം എന്ന് പറയുന്നത് എത്രയാണ്? 8 മണിയോട് കൂടി പ്ലസ് കിട്ടിയിട്ടില്ല സമയ വ്യത്യാസം എത്രയാണ്? 7 മണിക്കൂറും
മാത്രം കൂട്ടിയാൽ മതി. എമ്പാടും കൂട്ടണം, 40 മിനിറ്റും കൂട്ടണ്ടേ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ്? 3:40 എന്ന് കിട്ടും. ഓക്കെ ആണോ? കിട്ടിയത് മനസ്സിലായോ? 8 എന്ന് പറയുന്നത് ബസ്സിൽ തമ്മിലുള്ള സമയം, അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? 7 hours 40 minutes നമുക്ക് കിട്ടിയില്ല. സമയ വ്യത്യാസം കൂട്ടി കൂട്ടാൻ കാരണം മനസ്സിലായാലോ? എത്രയാണ് കാണേണ്ടത്? ആയതുകൊണ്ടാണ് കൂട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് 8 മണിയോട് കൂടി 7 hours 40 minutes കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് 3:40 എന്നാണ് കിട്ടുക. അപ്പൊ ക്വസ്റ്റ്യൻ പി എം അല്ലേ തന്നിട്ടുള്ളത്? ദെൻ 12 മണി കഴിഞ്ഞു, പിന്നെ വീണ്ടും 3:40 ആയി. അപ്പൊ എന്തായിട്ട് മാറും? AM ആയിട്ട് മാറും. ക്ലിയർ ആണോ? ആൻസർ വരിക 3:40 ഈസ്റ്റിലെ സമയത്തിലായിരിക്കും, 3:40 AM ആയിരിക്കും. ഓക്കെ ആണോ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലംസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദി ലോക്കൽ ടൈം അറ്റ് ന്യൂയോർക്ക് 45 degrees east when the Greenwich Mean Time is 10 AM Wednesday. ഇവിടെ തന്നുള്ളത് ഗ്രീനിച്ച് സമയം 10 AM ബുധനാഴ്ച ആയിരിക്കുമ്പോൾ 45 degrees കിഴക്ക് ന്യൂയോർക്കിലെ സമയം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? കേട്ടു, ഗ്രീനിച്ച് സമയം ബുധനാഴ്ച രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ ന്യൂയോർക്ക് 45 degrees കിഴക്കിലെ സമയം എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നമുക്ക് നോക്കേണ്ടത്രയുള്ളൂ, ഒരു പ്ലേസിന്റെ പേര് തരും. ഓക്കെ, അത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്ന് ഇവിടെ തന്നിട്ടുണ്ടാവും, തന്ന ഡിഗ്രീന്റെ കൂടെ തന്നിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കുക, ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? എങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 0 degrees, അതായത് GMT, ഗ്രീനിച്ച് മീൻ ടൈം, ഗ്രീനിച്ച് സമയമാണ് എത്രയാണെന്നുള്ളത്? 10 AM ആണ് തന്നുള്ളത് മനസ്സിലായി. അത് വെച്ചിട്ട് നമ്മൾ എടുത്ത് കാണുന്നത് 45 degrees ഈസ്റ്റിലാണ് കാണുന്നത്. ഈസ്റ്റിന്റെ സ്ഥലം ഏതാണ്? ന്യൂയോർക്ക്. ഇവിടെ എത്രയാണ്? 45 degrees ന്യൂയോർക്കിലെ സമയം കാണണം. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എങ്ങനെ കാണണം? നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ്, രേഖാംശീയ വ്യത്യാസം. എത്ര ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് വേണ്ടത്? 45 degrees അല്ലേ? കാരണം നമുക്ക് ഇവിടെ വേറെ ഏതെങ്കിലും നോക്കണോ? ഇല്ല, ഒന്നാമത്തെ മെത്തേഡാണ് തമ്മിലുള്ള ഡിഗ്രി നേരിട്ട് എടുക്കാം. എത്രയാണ്? 45 degrees. രണ്ടാമത്തെ ടൈം ഡിഫറൻസ്, സമയ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? എന്താ ചെയ്യേണ്ടത്? 45 degrees into 4 എടുക്കണം. മനസ്സിലായാലോ? 45 into 4 എത്ര വരിക? ഓക്കെ, 180. ദെൻ ഇനി ഇതിനെന്തിലേക്ക് മാറ്റണം? അവറിലേക്ക് മാറ്റണം. അവറിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 180നെ 60 കൊണ്ട് ഹരിക്കുക. 180നെ 60 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരിക? 3 മണിക്കൂറിന് സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം ഇവിടെ നമുക്ക് വേറെ വരാണോ? ഇല്ലല്ലോ. 3:18 അപ്പോ 180നെ 60 എത്ര ഉണ്ടാവുക? 3 hours എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ സമയ വ്യത്യാസം. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ചെയ്യേണ്ടത് ഈസ്റ്റ് ആണെങ്കിൽ കൂട്ടുക, വെസ്റ്റ് ആണെങ്കിൽ കുറക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നുള്ള സമയം എന്ന് പറയുന്നത് 10 AM. അതിനോടുകൂടി ഈസ്റ്റിന്റെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. അപ്പോ കൂട്ടുമ്പോ എത്രയും കൂട്ടേണ്ടത്? തന്നുള്ള സമയ വ്യത്യാസത്തിനാണ് 3 hours. ഓക്കെ, അപ്പൊ 10 മണിനോടുകൂടി 3 hours കൂട്ടുക. 11:12:1 അപ്പോ 1 മണി. ഇവിടെ നമുക്ക് മിനിറ്റ് ഒന്നുമില്ലല്ലോ, അപ്പൊ എന്തായിരുന്നു? 1 മണി. ഇവിടെ എന്താവും? 12 മണി കഴിഞ്ഞത് PM ആവും. ഓക്കെ, ദിവസം മാറോ? ഇല്ലല്ലോ. ബുധനാഴ്ച 1 മണി PM ആയിരിക്കും ഇവിടുത്തെ 45 degrees ന്യൂയോർക്കിലെ സമയം. അവിടുത്തെ സമയത്തിന് 1 മണി PM. ഓക്കെ ആണോ? അത് ഗ്രീൻസ് സമയം 10 മണി ആയിരിക്കുമ്പോൾ 45 degrees ന്യൂയോർക്കിലെ സമയത്തിലായിരിക്കും, 1 മണി PM ആയിരിക്കും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. 45 degrees വെസ്റ്റില് ടൈം, 4 PM 90 degrees വെസ്റ്റിലെ ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, എന്താ ക്വസ്റ്റ്യന്? 45 degrees പടിഞ്ഞാറിലെ സമയം 4 PM 90 degrees പടിഞ്ഞാറിലെ സമയം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ എന്താണ്? ഇതേ മെത്തേഡാണ് ആദ്യം നോക്കാം. ഗ്രീൻസ്, ഓക്കെ, 45 degrees വെസ്റ്റ്, 45 degrees
west. Avadu samayam kaanadhu 4 mani pm. Okay, then evadhu kaanum 90 degree. Idu evadhu thanaana west ilana padinaarilana. Avadhu degree nu kaanadhu 90 degree. Okay, idana question. Ee 90 degree le samayam kandathu. Question manasilayo? Ivada endana method? മൂന്നാമത്തെ മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡയറക്ഷനിലാണ് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് വെസ്റ്റിൽ 45 ഡിഗ്രി വെസ്റ്റിൽ 4 പിഎം ആയിരിക്കുമ്പോൾ 90 ഡിഗ്രിയിലെ വെസ്റ്റിലെ സമയം കണ്ടെത്തുക. 45 ഡിഗ്രി പടിഞ്ഞാറിൽ 4 മണിയായിരിക്കുമ്പോൾ 90 ഡിഗ്രി പടിഞ്ഞാറിലെ സമയം കണ്ടെത്തുക. ഈ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്നോ ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ്. ഇവിടെ എങ്ങനെ ഡിഫറൻസ് കാണും? നമുക്ക് 0 ഡിഗ്രി മുതൽ ലാസ്റ്റ് 90 ഡിഗ്രി വരെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഇവിടെ നിന്നിട്ടുള്ളത് പോരെ, 45 ഡിഗ്രി മുതൽ ഉള്ളത് പോരെ. അപ്പൊ എന്താ ചെയ്യാം? 90 മൈനസ് 45 ഡിഗ്രി. 90 ഡിഗ്രിന്ന് എന്ത് ചെയ്യാം? 45 ഡിഗ്രി കുറക്കുക. കാരണം മനസ്സിലായോ? ഇവിടെ മുതൽ ഇത് വരെ ഉള്ളത് മാത്രം മതി നമുക്ക്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 91 മൈനസ് 45. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക, അതിന് ശേഷം ആൻസറിലേക്ക് കടക്കുക. ഇവിടെ ചെയ്യാം, 91 മൈനസ് 45 എത്ര കിട്ടും? 45 ഡിഗ്രിന്ന് കിട്ടും. 91 45 കുറച്ച് ബാക്കിയത്തിന് 45 ഡിഗ്രി. ഇനി നമുക്ക് ഏത് ഡിഗ്രി വെച്ചിട്ടാണ് കാണുന്നത്? ഈ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടില്ല, 45 ഡിഗ്രി വെച്ചിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തെങ്കിലും ടൈം ഡിഫറൻസ്, സമയ വ്യത്യാസം. സമയ വ്യത്യാസം കാണുമ്പോൾ കിട്ടിയിട്ടുള്ള ഈ ആൻസറിനെ ഇൻറ്റു 4 എത്ര കിട്ടുക? 180. ഇനി ഇതിനെന്ത് മാറ്റണം? ടൈം ഡിഫറൻസ് ഈ കിട്ടിയിട്ടുള്ള സമയ വ്യത്യാസത്തെ മണിക്കൂറിലേക്ക് മാറ്റുക. മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ 180 എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? 60 കൊണ്ട് ഹരിക്കുക. 60 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും, 3 മണിക്കൂർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് തന്നിട്ടുള്ള സമയത്തിനോട് കൂടി ഈസ്റ്റ് ആണെങ്കിൽ കൂട്ടുക, വെസ്റ്റ് ആണെങ്കിൽ കുറക്കുക. നമുക്ക് എവിടുത്തെ കാണേണ്ടത്? വെസ്റ്റ് അല്ലേ കാണേണ്ടത്? നമ്മൾ എന്താ ചെയ്യുക? കുറക്കുകയാണ് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് 4 PM. അതിൽ നിന്നും എന്ത് ചെയ്യാം? കിട്ടിയുള്ള ടൈം ഡിഫറൻസ്, സമയ വ്യത്യാസം, എത്ര ടൈം ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്? 3 hour. ഓക്കെ, അപ്പോ 4 മണിയിൽ നിന്നും 3 hour കുറച്ച് കഴിഞ്ഞാൽ എത്ര വരിക? 3:21. അപ്പോ 1 PM ആണോ? അപ്പോ ഇവിടുത്തെ സമയത്തിലായിരിക്കും 1 PM ആയിരിക്കും. അതായത് 45 ഡിഗ്രിയിൽ 4 മണി ആയിരിക്കുമ്പോൾ 90 ഡിഗ്രിയിൽ സമയത്തിലായിരിക്കും 1 PM ആയിരിക്കും. ഓക്കെ, ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? വാട്ട് വിൽ ബി ദ ടൈം അറ്റ് കാൻഡം 114 ഡിഗ്രി ഈസ്റ്റ് when it is 11 pm on Monday in New York 74 degree west. ഇവിടെ എത്തിയോ? ന്യൂയോർക്കിൽ 74 ഡിഗ്രി പടിഞ്ഞാറിൽ തിങ്കളാഴ്ച 11 PM ആയിരിക്കുമ്പോൾ കാൻഡണിലെ 114 ഡിഗ്രി കിഴക്കിലെ സമയം എത്ര ആയിരിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ പറഞ്ഞത്? ന്യൂയോർക്ക് 74 ഡിഗ്രി പടിഞ്ഞാറ് തിങ്കളാഴ്ച 11 PM ആയിരിക്കുമ്പോൾ കാൻഡണിലെ, അതായത് 114 ഡിഗ്രി കിഴക്കിലെ സമയം എത്ര ആയിരിക്കും? ക്വസ്റ്റ്യൻ ഇതാണ്. ചെയ്യാം, നോക്കാം. 0 ഡിഗ്രി നമുക്ക് തന്നുള്ളത്. ഒന്ന് കാൻഡൺ, കാൻഡൺ എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാൻഡൺ, കാൻഡൺ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഈസ്റ്റിലാണ്. എത്ര ഡിഗ്രി? 114 ഡിഗ്രി. രണ്ടാമത് തന്നത് ന്യൂയോർക്ക്, ന്യൂയോർക്ക് എവിടെ ചെയ്യുന്നത്? വെസ്റ്റിലാണ്. എത്ര ഡിഗ്രി? 74 ഡിഗ്രി വെസ്റ്റിലെ ന്യൂയോർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് സമയം എടുത്താൽ ന്യൂയോർക്കിലെ 11 PM എന്നാണ് മൺഡേ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ അതാണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഏത് മെത്തേഡാണെന്ന് ആദ്യം നോക്കാം. ഇത് ഏത് മെത്തേഡാണ്? ക്വസ്റ്റ്യൻ എന്താണ്? പടിഞ്ഞാറിലെ സമയം തന്നിട്ട് എവിടുത്തെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? കിഴക്കിലെ സമയം കാണാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. നോക്കുക എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ്, രേഖാംശീയ വ്യത്യാസം. എങ്ങനെ കാണാം? 74 + 114. കാരണം എന്താ മനസ്സിലായാലോ? ഇത് മുതലേ
Yeah.
അപ്പോൾ ഇന്ത്യൻ്റെ നമുക്ക് എത്രയെന്ന് അറിയണം, എത്രയാണ്? 82 ആൻഡ് ഹാഫ് ഡിഗ്രി. ഓക്കെ, 82 ആൻഡ് ഹാഫ് ഡിഗ്രി. ദെൻ പിന്നെ തന്നുള്ളത് ഇന്ത്യയിലെ സമയം തന്നപ്പോൾ എത്രയാണ് തന്നത്? 11 PM എന്നാണ്, സൺഡേ ഞായറാഴ്ച 11 PM എന്ന് ഇന്ത്യയിലെ സമയം തന്നപ്പോൾ. ദെൻ പിന്നെ കണ്ടെടുത്തേണ് ജപ്പാനാണ്. ജപ്പാൻ ജപ്പാനിൽ എത്ര ഡിഗ്രി ആയിരുന്നു കാണുന്നത്? 135 ഡിഗ്രിയുടെ സമയമാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ ഓക്കെ, പിന്നെ ആൻസറിലേക്ക് പോവാം. ഇത് ഏത് മെത്തേഡാണ് മനസ്സിലായോ? വരച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ്, ഏകാംശീയ വ്യത്യാസമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എങ്ങനെ കാണും ഈ മെത്തേഡിൽ? എങ്ങനെ കാണും? എങ്ങനെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇന്ത്യയിലെ സമയം തന്നിട്ട് ജപ്പാനിലെ സമയം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ മുതൽ ഇതുവരെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെ ഉള്ളത് മാത്രം ഉണ്ടാ മതിയോ? അല്ലല്ലോ, നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ സമയം മുതല് അടുത്ത ജപ്പാൻ 135 ഡിഗ്രിയിലത്തെ സമയമാണ് കാണുന്നത്. അതായത് ഇവിടെ മുതല് ഇതുവരെയുള്ള സമയം മാത്രമേ കാണുള്ളൂ. അപ്പൊ എന്താ ചെയ്യാം? 135 മൈനസ് 82.5. ഓക്കെ, 82.5. അപ്പൊ നമുക്ക് കിട്ടും 52.5 എന്ന് കിട്ടി. അതായത് 135 മനസ്സിലായോ? ജപ്പാനിൽ നിന്നും ഇന്ത്യയിലെ ഏകാംശ വ്യത്യാസം കുറക്കുക, കാരണം ഇതിന്റെ ഇടയിലുള്ള ഡിഫറൻസ് മാത്രം മതി, ലോങ്ങിറ്റ്യൂഡ് ഡിഫറൻസ് മാത്രം മതി. ത്രീ ലോങ്ങിറ്റ്യൂഡ് ഡിഫറൻസ് 135 നിന്നും ഇന്ത്യയിലെ ലോങ്ങിറ്റ്യൂഡ് കുറച്ചു, 82.5 ഡിഗ്രി കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് 52.5. ഇനി നമുക്ക് അടുത്ത് കാണേണ്ടത് ടൈം ഡിഫറൻസ് ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ടൈം ഡിഫറൻസ് കാണുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇൻറ്റു 4 സി. ഏതുമായിട്ട് എനിക്ക് അറിയാം? 52.5 ഇൻറ്റു 4 കിട്ടോ? 210. ഓക്കെ, 52.5 ഇൻറ്റു 4 210 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ടൈം ഡിഫറൻസ് ഇൻ അവർ. ഇതിന് എന്തിലേക്ക് മാറ്റാണ്? മണിക്കൂറിലേക്ക് മാറ്റാണ്. മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞുള്ളത്? തന്നിട്ടുള്ള ടൈം ഡിഫറൻസിനെ 60 കൊണ്ട് ഹരിക്കാം. 210 ഹരിക്കണം 60. 210 ഹരിക്കണം 60 എത്ര വരിക? 3 മണിക്കൂറും 30 മിനിറ്റും. മനസ്സിലായോ? കാരണം 3 18 180 ബാക്കി 30 എന്താണ്? നമ്മുടെ മിനിറ്റ്. ക്ലിയർ ആണോ? നമ്മൾ കിട്ടിയത് 3 hour 30 minutes ടൈം ഡിഫറൻസ്, സമയ വ്യത്യാസം കിട്ടിയത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഇന്ത്യയും കിഴക്കിലാണ് ജപ്പാനും കിഴക്കിലാണ്. ജപ്പാൻ എവിടത്തെ കാണുന്നത്? 135 ഡിഗ്രി ഈസ്റ്റ്, കിഴക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാം? തന്നിട്ടുള്ള സമയത്തിനോട് കൂടി കിട്ടിയ സമയ വ്യത്യാസം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. കാരണം ഈസ്റ്റിന്റെയാണ് കാണുന്നത്, ഇനിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്യാം? അവിടെ കുറച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സമയം വേണത്തിന് 11 PM ഇതിനോടുകൂടി പ്ലസ് എത്ര സമയ വ്യത്യാസം? 3 hour 30 minutes കിട്ടിയോ? ഓക്കെ അല്ലേ? 11 മണിയോടുകൂടി 3 hour 30 minutes കൂട്ടി, ഈസ്റ്റോട്ട് ആവുകൊണ്ടാണ് കൂട്ടിയത്. എങ്ങനെ കിട്ടുക? 11 PM മൂന്ന് അവർ കൂട്ടുക, എത്ര വരിക? 12. അപ്പൊ തന്നെ എന്താവും? AM ആവും. ഓക്കെ, രാത്രി PM ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 12 ദെൻ 1 2. അപ്പൊ നമുക്ക് കിട്ടി 2 എന്ന് കിട്ടി. 2 മാത്രം കിട്ടിയാൽ മതി, പിന്നെ എന്തുണ്ട് കൂടെ? 30 മിനിറ്റും. അപ്പോ 2:30 എന്ന് സമയം കിട്ടി. മനസ്സിലായോ? 11 മണിയോട് കൂടി 3 hour 30 minutes കൂട്ടുക. 3 hour 30 minutes കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 2:30 PM അല്ലേ? 12 കടന്നില്ലേ? അപ്പൊ എന്താവും? AM. ഓക്കെ, ഇവിടെ ഏതായാലും ദിവസം AM വന്നു പറഞ്ഞു എന്ത് മാറും? ദിവസം മാറും. വന്നു PM നിന്ന് AM ആയി, എന്ത് മാറും? ദിവസം മാറും. അപ്പൊ നമുക്ക് തന്നുള്ള ദിവസം ഏതായിരുന്നു? ഞായറാഴ്ച ആയിരുന്നു. ഇവിടെ എന്താവും? പിറ്റേ ദിവസം ആവില്ലേ? അപ്പൊ അടുത്ത ദിവസം മൺഡേ. തിങ്കളാഴ്ച 2:30 AM ആയിരിക്കും ഇവിടുത്തെ സമയം, ജപ്പാനിലെ സമയം. ക്ലിയർ ആണോ? 82 ഡിഗ്രിയില് ഞായറാഴ്ച 11 PM ആയിരിക്കുമ്പോൾ 135 ഡിഗ്രി ജപ്പാനിലെ സമയം എത്രയായിരിക്കും? 2:30 AM മൺഡേ തിങ്കളാഴ്ച ആയിരിക്കും. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? 6th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കുട്ടികൾക്ക് തന്നിട്ടുണ്ടായിരുന്ന 6 ക്വസ്റ്റ്യനും
ചെയ്തു ദെൻ ഇതിനെ മുമ്പുള്ള ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ബാക്കി നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ